ആർദ്ര, ഞാനൊരു അൺഅക്കാഡമി എഡ്യൂക്കേറ്ററാണ്. എല്ലാവർക്കും ടീച്ചിങ് നോട്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മലയാളം ഗ്രാമർ ക്ലാസ്സുകൾ, മലയാളം വൊക്കാബുലറി ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് വൊക്കാബുലറി ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, SC ERT സ്റ്റാൻഡേർഡ് 5 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ എന്നിവയെല്ലാം നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മലയാളം വൊക്കാബുലറിയാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിനെക്കുറിച്ചുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ടീച്ചിങ് നോട്ട്സ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ മുടങ്ങാതെ കാണാനായിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെയുള്ള ഓളെന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. കാരണം എൻ്റെ വീഡിയോയ്ക്കൊക്കെ ഡെയിലി സബ്സ്ക്രിപ്ഷൻസ് കൂടുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആളുകൾ. പക്ഷേ വ്യൂസ് വളരെ കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരൊന്നും വീഡിയോസ് കാണുന്നില്ല. ഓക്കെ, അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓളെന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പ്രയോജനപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലും കൂടി ഉണ്ട്, PSC World എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ കൂടെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തൂലികാനാമങ്ങളാണ്. മലയാളം വൊക്യാബുലറിയിൽ നിന്നുള്ള ഒരു പാർട്ടാണ് തൂലികാനാമങ്ങളെന്ന് പറയുന്നത്. സാധാരണ PSC പരീക്ഷയ്ക്ക് തൂലികാനാമങ്ങൾ ചോദിക്കാറുണ്ട്, 1 മാർക്കിന് ചോദിക്കാറുണ്ട്. മിക്കവാറും 1 ക്വസ്റ്റ്യൻ കാണാറുണ്ട്. തൂലികാനാമങ്ങൾ എന്ന് പറയുന്നത് ഒരു സാഹിത്യകാരൻ തൻ്റെ രചനകൾ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഉപയോഗിക്കാതെ മറ്റൊരു പേരിൽ, അതായത് അത് വളരെ സാധാരണമായിട്ടുള്ള ഒരു പേരായിരിക്കും, ആൾക്കാർ ആ ഒരു തൂലികാനാമത്തിലൂടെ ആയിരിക്കും ആ ഒരു വ്യക്തിയെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ തങ്ങളുടെ സാഹിത്യ രചനകൾക്ക് പ്രസിദ്ധപ്പെടുത്തുമ്പോൾ എഴുതുന്ന നാമങ്ങളെയാണ് നമ്മൾ തൂലികാനാമങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് കോവിലനാണ്. കോവിലൻ എന്നുള്ളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി VV അയ്യപ്പനാണ്. അപ്പോൾ കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് VV അയ്യപ്പൻ. VV അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ശരിക്കുള്ള പേര് കണ്ടാണിശേരിൽ വട്ടവും പറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ. ഓക്കെ, അതിനെയാണ് VV അയ്യപ്പൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അയ്യനേത്ത്. അയ്യനേത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് AP പത്രോസ്. ഓക്കെ, അപ്പോൾ AP പത്രോസിൻ്റെ തൂലികാനാമം എന്താണ്? അയ്യനേത്ത്. മൂന്നാമത്തേതാണ് ആശാൻ. ആശാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് കുമാരനാശാൻ. അപ്പോൾ നമ്മുടെ മഹാകവിയായ കുമാരനാശാൻ്റെ യഥാർത്ഥ നാമം എന്താണ്? അദ്ദേഹത്തിൻ്റെ തൂലികാനാമം എന്താണ്? ആശാൻ എന്നാണ്. ഇനി അടുത്തതാണ് ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് KK നീലകണ്ഠൻ. ഓക്കെ, അപ്പോൾ KK നീലകണ്ഠൻ്റെ തൂലികാനാമമാണ് ഇന്ദുചൂടൻ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് VV അയ്യപ്പൻ. അതുപോലെ തന്നെ അയ്യനേത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് AP പത്രോസ്. ആശാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് കുമാരനാശാൻ. ഇന്ദചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് KK നീലകണ്ഠൻ. ഇനി അടുത്തതാണ് ഇളംകുളം. ഇളംകുളം എന്ന തൂലികാനാമത്തിലുള്ള സാഹിത്യകാരനാണ് PN കുഞ്ഞൻപിള്ള. അപ്പോൾ PN കുഞ്ഞൻപിള്ള എന്ന സാഹിത്യകാരൻ്റെ തൂലികാനാമമാണ് ഇളംകുളം. അടുത്തത് MRB ആണ്. MRB എന്ന അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് മുല്ലമംഗലത്തെ രാമൻ ഭട്ടതിരിപ്പാട്. ഇനി അടുത്തതാണ് ഒളപ്പമണ്ണ. ഒളപ്പമണ്ണ എന്ന തൂലികാനാമമുള്ള സാഹിത്യകാരനാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഓക്കെ, അപ്പോൾ ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഇനി അടുത്തത് സഞ്ജയനാണ്. സഞ്ജയൻ എന്ന തൂലികാനാമമുള്ള വ്യക്തിയാണ് MR നായർ. ഓക്കെ, അപ്പോൾ മാണിക്കോത്ത് ശങ്കരൻ നായർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേര്. അപ്പോൾ ഇളംകുളം, PN കുഞ്ഞൻപിള്ള, MRB, മുല്ലമംഗലത്തെ രാമൻ ഭട്ടതിരിപ്പാട്, ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, സഞ്ജയൻ, MR നായർ. ഓക്കെ, ഇനി ഇവിടെ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത് ഇളംകുളം, PN കുഞ്ഞൻപിള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ സഞ്ജയൻ, MR നായർ ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്.
സഞ്ജയ് എന്നുള്ളത് ഒരു രണ്ട് മൂന്ന് വട്ടം റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ഇനി അടുത്താണ് പാറപ്പുറത്ത്. പാറപ്പുറത്ത് എന്ന തൂലികാനാമമുള്ള സാഹിത്യകാരനാണ് KE മത്തായി. അപ്പോൾ പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിലുള്ള സാഹിത്യകാരനാണ് KE മത്തായി. അക്കിത്തം എന്ന തൂലികാനാമത്തിലുള്ള വ്യക്തിയാണ് അച്യുതൻ നമ്പൂതിരി. ഓക്കെ, അപ്പോൾ അക്കിത്തം എന്ന തൂലികാനാമത്തിലുള്ള വ്യക്തിയാണ് അച്യുതൻ നമ്പൂതിരി. ഇനി അടുത്തത് EM കോവൂർ. EM കോവൂർ എന്നത് മാത്യു ഐപ്പിൻ്റെ തൂലികാനാമമാണ്. അപ്പോൾ EM കോവൂർ എന്നുള്ളത് മാത്യു ഐപ്പിൻ്റെ തൂലികാനാമമാണ്. ഇനി അടുത്തതാണ് കാക്കനാടൻ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ജോർജ് വർഗീസ്. അപ്പോൾ കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജോർജ് വർഗീസ്. ഇനി ഇവിടെ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പാറപ്പുറത്ത് KE മത്തായി, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കാക്കനാടൻ. കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജോർജ് വർഗീസിനെയാണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ഇനി അടുത്താണ് തിക്കോടിയൻ. തിക്കോടിയൻ എന്ന തൂലികാനാമത്തിലുള്ള വ്യക്തിയാണ് കുഞ്ഞനന്തൻ നായർ, P കുഞ്ഞനന്തൻ നായർ. അപ്പോൾ P കുഞ്ഞനന്തൻ നായരുടെ തൂലികാനാമമാണ് തിക്കോടിയൻ. ഇനി അടുത്തതാണ് ചെറുകാട്. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് C ഗോവിന്ദ പിഷാരടി. അപ്പോൾ ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് C ഗോവിന്ദ പിഷാരടി. NN കക്കാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് നാരായണൻ നമ്പൂതിരി. NN കക്കാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നാരായണൻ നമ്പൂതിരിയാണ്. സിനിക്ക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് M വാസുദേവൻ നായർ. സിനിക്ക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? M വാസുദേവൻ നായരാണ്. ഇവിടെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചെറുകാട് C ഗോവിന്ദ പിഷാരടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. NN കക്കാട് നാരായണൻ നമ്പൂതിരി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സിനിക്ക് M വാസുദേവൻ നായർ ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇടപ്പള്ളി. ഇടപ്പള്ളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് രാഘവൻ പിള്ള. ഇടപ്പള്ളി രാഘവൻ പിള്ള എന്നാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര്. ഇടപ്പള്ളി എന്ന തൂലികാനാമത്തിലുള്ള സാഹിത്യകാരനാണ് രാഘവൻ പിള്ള. ഇനി അടുത്തത് ബാലമുരളി എന്ന പേരിൽ സാഹിത്യ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് ONV കുറുപ്പ്. അപ്പോൾ ബാലമുരളി എന്ന തൂലികാനാമത്തിൽ സാഹിത്യ രചനകൾ നടത്തിയിരുന്ന സാഹിത്യകാരനാണ് ONV കുറുപ്പ്. അടുത്തത് കോഴിക്കോടനാണ്. കോഴിക്കോടൻ എന്ന തൂലികാനാമത്തിൽ തൻ്റെ സാഹിത്യ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് അപ്പുക്കുട്ടൻ നായർ. കോഴിക്കോടൻ ആരാണ്? അപ്പുക്കുട്ടൻ നായർ. ഇനി അടുത്തതാണ് ആശാ മേനോൻ. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് K ശ്രീകുമാർ. അപ്പോൾ ഈ ഒരു പേര് കേട്ടാൽ സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ തൻ്റെ സാഹിത്യ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് K ശ്രീകുമാർ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇടപ്പള്ളി രാഘവൻ പിള്ള, ബാലമുരളി ONV കുറുപ്പ്, കോഴിക്കോടൻ അപ്പുക്കുട്ടൻ നായർ, ആശാ മേനോൻ, K ശ്രീകുമാർ. ഇവിടെ ബാലമുരളി എന്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കോഴിക്കോടൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആശാ മേനോൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്താണ് വൈശാഖൻ. വൈശാഖൻ എന്ന പേരിൽ തൻ്റെ സാഹിത്യ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് MK ഗോപിനാഥൻ നായർ. വൈശാഖൻ എന്ന പേരിൽ സാഹിത്യ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് MK ഗോപിനാഥൻ നായർ. പവനൻ എന്ന പേരിലുള്ള സാഹിത്യകാരനാണ് PV നാരായണൻ നായർ. അപ്പോൾ PV നാരായണൻ നായരുടെ തൂലികാനാമമാണ് പവനൻ. ഇനി അടുത്തതാണ് നന്ദനാർ. നന്ദനാർ എന്ന പേരിൽ തൻ്റെ സാഹിത്യ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് PC ഗോപാലൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു രചനയുണ്ട്, ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ, അങ്ങനെ ഒരു അത് ഞാൻ പഠിച്ചിട്ടുള്ളതാണ് 10ാം ക്ലാസ്സിൽ. ഓക്കെ, ഇനി അടുത്താണ് മാലി. മാലി എന്ന പേരിൽ തൻ്റെ സാഹിത്യ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് V മാധവൻ നായർ. അപ്പോൾ മാലി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് V മാധവൻ നായർ. ഇവിടെ ഈ നാലെണ്ണവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വൈശാഖൻ MK ഗോപിനാഥൻ നായർ, പവനൻ PV നാരായണൻ നായർ, നന്ദനാർ PC ഗോപാലൻ, മാലി V മാധവൻ നായർ. ഇനി അടുത്തതാണ് വിലാസിനി. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് MK മേനോൻ. MK മേനോൻ്റെ തൂലികാനാമമാണ് വിലാസിനി. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് P സച്ചിദാനന്ദൻ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് P സച്ചിദാനന്ദൻ.
ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് പി സി കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് പി സി കുട്ടിക്കൃഷ്ണൻ. അടുത്തതാണ് സദസ്യ തിലകൻ. സദസ്യ തിലകൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ടി കെ വേലുപിള്ള. അപ്പോൾ സദസ്യ തിലകൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ടി കെ വേലുപിള്ള. ഇവിടെ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തത് രണ്ടെണ്ണം ബിലാസിനി എം കെ മേനോൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആനന്ദ് പി സച്ചിദാനന്ദൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ടി ഉബൈദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് അബ്ദുൾ റഹിമാൻ. ടി ഉബൈദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് അബ്ദുൾ റഹിമാൻ. അടുത്തത് സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരിയുണ്ട്. അവരുടെ പേരാണ് ലീല നമ്പൂതിരിപ്പാട്. അപ്പോൾ സുമംഗല എന്ന പേരിൽ തൻ്റെ സാഹിത്യ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് ലീല നമ്പൂതിരിപ്പാട്. അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് അയ്യപ്പൻ പിള്ള. അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് അയ്യപ്പൻ പിള്ള. ഇനി അടുത്തത് ബെന്യാമിനാണ്. അപ്പോൾ ബെന്യാമിൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ബെന്നി ഡാനിയൽ. അപ്പോൾ ബെന്നി ഡാനിയൽ അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് ബെന്യാമിൻ. ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് രണ്ടെണ്ണമാണ്. സുമംഗല എന്ന ലീല നമ്പൂതിരിപ്പാട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അഭയദേവ് അയ്യപ്പൻ പിള്ള. ഓക്കെ, ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഈ ഒരു ക്ലാസ് തീർന്നിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും പഠിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.